ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുള്ളറ്റ് ജേണലാണ് കേട്ടോ. 2022 ഫുൾ ബുള്ളറ്റ് ജേണലാണ്. അപ്പം ഫസ്റ്റ് ഞാനിവിടെ ഇത് കലണ്ടർ പോലെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഷെഡ്യൂളെന്നും പറഞ്ഞ് എഴുതിയിട്ട് ഇങ്ങനെ കുറേ ഫുൾ മന്തും എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ നിങ്ങൾക്ക് എഴുതി കൊടുക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് പേജിൽ ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ആദ്യം എഴുതാൻ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ ഇത് വെച്ച് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈറ്റായിട്ടേ പെയിൻറ് ചെയ്യാവുള്ളൂ. അപ്പോൾ എനിക്ക് എത്ര നോക്കിയിട്ടും അപ്പുറത്താവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെയൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുള്ളും ഇങ്ങനെ പെയിൻറ് യൂസ് ചെയ്ത് ഇങ്ങനെ വരച്ചെടുക്കാൻ തുടങ്ങി. അപ്പോഴും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ സ്കെച്ച് കൊണ്ട് വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കുമ്പോൾ ആവില്ല. അപ്പോൾ എന്താ, ഇതേപോലെ നമ്മൾ വരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഒരു കലണ്ടർ. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഈവൻറ്റ് ട്രാക്കറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈവൻറ്റോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ എഴുതി വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈവൻറ്റ് ട്രാക്കർ വരച്ചെടുക്കുന്നത്. ഇതിൽ ഞാൻ ജാനുവരി എഴുതുന്നുണ്ട്, ഫെബ്രുവരി എഴുതുന്നുണ്ട്, ഫുൾ 12 ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനതിൽ ഡേയും ഡേറ്റും അങ്ങനെ എഴുതി കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഈവൻറ്റ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഈവൻറ്റ് എന്ന് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. ഫസ്റ്റ് നമുക്ക് ഡേറ്റ് എഴുതിയിട്ട് പിന്നെ ഡേ എഴുതാം, പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഈവൻറ്റ് എഴുതി കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഈവൻറ്റ് ട്രാക്കർ കംപ്ലീറ്റ് ആവും കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞാൻ ഈവൻറ്റ് എഴുതി കൊടുത്തു. അപ്പോൾ ഈവൻറ്റ് കുറച്ച് നല്ല കുറേ സ്ഥലം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വലിയ ഇതാണെങ്കിലും നമുക്ക് എഴുതണമല്ലോ. ഇനിയിപ്പോൾ ഞാൻ എഴുതി കൊടുത്തത് കണ്ടൻറ്റ് പ്ലാനറാണ് കേട്ടോ. യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് പ്ലാനറാണ്. അപ്പോൾ ഇത് ഉള്ളത് നല്ല യൂസ്ഫുൾ ആണ്. യൂട്യൂബൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതേപോലെ എഴുതിയൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പം ഞാനിവിടെ ഇത് രണ്ടും മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഐഡിയും പിന്നെ ഡേറ്റും മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ ഇനി ഞാൻ എഴുതിയിട്ടുള്ള ടു ഡു വർക്കാണ്. അത് നിങ്ങൾക്ക് സ്കൂളിൽ വല്ല ഇതൊക്കെ വന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അതും ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഷോപ്പ് പ്ലാനറാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ട് വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി ഞാൻ എഴുതി കൊടുക്കുന്നത് ബർത്ത്ഡേയ്സാണ് കേട്ടോ. അതിൽ ഞാൻ ഫുൾ മന്ത് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഡേറ്റും ഡേയും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്കിങ്ങനെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ ഞാൻ ഫുൾ 7 ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ദിവസമാണ് ബർത്ത്ഡേ ഉള്ളത് അത് എഴുതാം. ഇത് ഞാൻ നമ്മുടെ വീട്ടിലുള്ള ബർത്ത്ഡേയ്സിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിയിൽ എന്തെങ്കിലും ഇതേപോലെ ബർത്ത്ഡേയ്സ് വല്ല ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഈവൻറ്റ് ട്രാക്കറിൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എഴുതുന്നത് മന്ത്ലി ചാർജാണ്. ഇത് നിങ്ങൾ ഒരു മാസം എത്രയാണ് യൂസ് ചെയ്യുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുത്തിട്ട് ലാസ്റ്റ് ടോട്ടലൊക്കെ എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ എഴുതാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ജേണലിൽ. ഇവിടെ നിങ്ങൾക്ക് ഇവൻ്റൊക്കെ എഴുതി കൊടുക്കാം. എന്തെങ്കിലും ആദ്യം നിങ്ങൾ ഡേറ്റ് എഴുതാം, പിന്നെ ഡേ എഴുതാം, പിന്നെ എന്താണ് ഇവൻ്റ് എന്ന് എഴുതാം. ഇപ്പോൾ എനിക്ക് ജാനുവരിയിൽ ഒരു ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ ഞാൻ അതിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പിന്നെ ലാസ്റ്റാണ് കേട്ടോ എഴുതിയത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഐഡിയ ഒക്കെ എഴുതാം. പിന്നെ ഞാൻ ഡോ വർക്കൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. പിന്നെ ഷോപ്പ് പ്ലാനർ, പിന്നെ ദാ ബർത്ത്ഡേയ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ മന്ത്ലി ചാർജ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതും എഴുതാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക. ഇവിടെ മന്ത്ലി ചാർജിൻ്റെ അവിടെ നിങ്ങൾ ഡേറ്റൊക്കെ വേണമെങ്കിൽ വെച്ച് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.